ഉണർത്താവുന്ന വൃക്ഷങ്ങളാണ്. അവ ശുദ്ധമായ അന്തരീക്ഷവും മനോഹാരിതയും നൽകുമെന്ന് മാത്രമല്ല, മനസ്സിന് കുളിർമയും ഉണ്ടാക്കുന്നു. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ഭൂപ്രകൃതി വ്യത്യസ്തമായതുകൊണ്ട് ഇത് വാസ്തുവിലും പ്രകടമാണ്. മാനസസാര അഥവാ അളവുകളുടെ സത്ത എന്ന ഗ്രന്ഥത്തെ ഉത്തരേന്ത്യക്കാർ പിന്തുടരുമ്പോൾ മയമതം എന്ന ഗ്രന്ഥമാണ് ദക്ഷിണേന്ത്യക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഭൂമിയുടെ കിടപ്പ്, കാറ്റിൻ്റെ ഗതി, ജലത്തിൻ്റെ ലഭ്യത എന്നിങ്ങനെ പ്രകൃതിയുമായുള്ള മേളനമാണ് വാസ്തുശാസ്ത്രം. പ്രകൃതി വിഭവങ്ങൾ സദാ അനുഭവപ്പെടുന്നതാവണം വീട്. വാസ്തുകലയുടെ തനതംശങ്ങൾ സ്വാംശീകരിച്ച് പാരമ്പര്യത്തെ അതിൻ്റെ പൂർണ്ണമായ അളവിലും ഭാവത്തിലും പൂർവികർ നിർമ്മിച്ച ഈ വാസ്തുശില്പം ടിപ്ടോപ്പും അംഗീകരിക്കുന്നു. ചേരമാൻ ജുമാ മസ്ജിദ്, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. AD 629 നിർമ്മിച്ചിട്ടുള്ള ഈ മന്ദിരത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്നത് കരുത്താർന്ന വൃക്ഷത്തിന്റെ കാതൽ സ്പർശമാണ്. മരത്തിൽ നിർമ്മിച്ച ഈ ആരാധനാലയം കേരളത്തിന്റെ പൈതൃകമാണ്. 11-ാം നൂറ്റാണ്ടിൽ പള്ളി ആദ്യമായി പുനരുദ്ധരിച്ചു. പഴയ പള്ളിയുടെ പവിത്ര സ്ഥാനത്തിന് ഒരു മാറ്റവും വരുത്തിയില്ല. മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന പള്ളിയിൽ ഇതര മതസ്ഥർ ഇഫ്താർ പാർട്ടികൾ ഒരുക്കാറുണ്ട്. ഇത് മലയാറ്റൂർ പള്ളി. ഈശ്വര സർവഭൂതാനാം ഹൃദയസർജന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. കുടമാളൂർ സെയിന്റ് അൽഫോൻസാമയുടെ ഇടവക പള്ളി. കേരളത്തിന്റെ മണ്ണിൽ വേരോട്ടമുണ്ടാക്കിയ മറ്റ് സംസ്കാരങ്ങളും കേരളത്തിന്റെ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കാനാണ് ശ്രമിച്ചത്. മരത്തിന്റെ സാന്നിധ്യം പള്ളിയുടെ സവിശേഷതയായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക സമന്വയത്തിലെ മറ്റൊരു മുഖം. ഗുരുവായൂർ ക്ഷേത്രം. ദക്ഷിണേന്ത്യയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ മരം കൊണ്ടുള്ള നിർമ്മാണ ചാതുരി അതീവ ഹൃദ്യമാണ്. യാളീമുഖങ്ങളും ലാസ്യ താണ്ഡവ ഭാവങ്ങളും ദാരുശില്പത്തിലൂടെ ജീവൻ തുളുമ്പി നിൽക്കുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അധീനതയിലുള്ള കുതിരമാളിക. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സമീപം കേരളീയ ദാരുശില്പകലാ പാരമ്പര്യത്തിന്റെ മകുടോദാഹരണമായി നിലനിൽക്കുന്നു. തേക്ക്, വീട്ടി എന്നിവയിൽ കടഞ്ഞെടുത്തതാണ് മുഴുവൻ മാളികയും. മഹത്തായ കേരളീയ പാരമ്പര്യത്തെ ആധുനികരുടെ ഭാവനയ്ക്കും പ്രൗഢിക്കുമിണങ്ങുന്ന വിധത്തിൽ രൂപപ്പെടുത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധനാണ് ടിപ്ടോപ്പ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉരുപ്പടികൾക്ക് ആവശ്യമായ സംരക്ഷണ കവചവും നൽകുന്നതിനാൽ അവ ദീർഘകാലം നിലനിൽക്കും, തലമുറകൾ കൈമാറും. ഇവർ രാജസൂയത്തിന് ശേഷം സ്വയംവരത്തിനായി എത്തിയിരിക്കുകയാണ്. ഇത് ടിപ്ടോപ്പ് ഒരുക്കുന്ന സ്വയംവര മഹാമഹം.
മാന്യ പ്രേക്ഷകരെ, വേദിയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഈ മഹാമഹം കേരളത്തിൽ ഉടനീളം ഒരുക്കിയിരിക്കുന്നു. ടിപ്ടോപ് ഫർണിച്ചർ കണ്ണൂർ, ടിപ്ടോപ് ഫർണിച്ചർ കോഴിക്കോട്, ടിപ്ടോപ് ഫർണിച്ചർ പെരിന്തൽമണ്ണ, ടിപ്ടോപ് ഫർണിച്ചർ കുന്നംകുളം, ടിപ്ടോപ് ഫർണിച്ചർ കോട്ടയം, ടിപ്ടോപ് ഫർണിച്ചർ തിരുവനന്തപുരം, ടിപ്ടോപ് ഫർണിച്ചർ ഇന്റർനാഷണൽ മുട്ടം എറണാകുളം, ടിപ്ടോപ് ഫർണിച്ചർ കോട്ടയ്ക്കൽ. സ്വയംവരത്തിന് സന്നദ്ധരായ താരരാജാക്കന്മാരെ സ്വന്തമാക്കാനുള്ള അസുലഭമായ അവസരം വിവേകപൂർവ്വം തെരഞ്ഞെടുത്ത് ജീവിതം ധന്യമാക്കുക. 25 രജത വർഷങ്ങൾ പിന്നിട്ട ടിപ്ടോപ് അശ്വമേധം തുടരുകയാണ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഫർണിച്ചർ കൊണ്ട് നിങ്ങളുടെ ജീവിതവും ടിപ്ടോപ്. സിംഹാസനം നിങ്ങളുടേതാണ്. ആത്മാഭിമാനത്തോടെ കരസ്ഥമാക്കി സസുഖം വാഴുക. ആയുഷ്മാൻ ഭവ. അഗ്നിയിൽ കുടം ചെയ്തെടുത്തൊരസ്വപ്ന സൗദ സ്വയംവരം, ശില്പചാതുരി വിളങ്ങിടും മതിമോഹന ധ്രുമവൈഭവം, കമ്പരം കനകാംബരം മേളനം കോമളൻ, രാജസൂയ പരമ്പരേ രഥമേറി വന്ന നൃപാദിപേ, ചേതനേ നവചേതനേ ഭാവനേ സമഭാവനേ, സ്വയം വരി ചുരുനാടിതേ വയനാടിതേ, നീലലോല ജലാധരേ ഋതുവാഹിനി പെരിയാർ നദി, ഗോപികേ വനമാലികേ മേഘലേ മണി ചമോ